തിരുവനന്തപുരത്തെ ആമയഴിഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ രക്ഷാദൗത്യം തുടരുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ സ്ലാബുകൾ ഇളക്കി സ്കൂബ ടീമിലെ 3 അംഗങ്ങൾ ഈ ടണലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഫയർഫോഴ്സിൻ്റെ ടീമാണ്, സ്കൂബ ഡ്രൈവിംഗ് ടീമാണ് മാൻഹോളിൽ ഇറങ്ങിയപ്പോൾ പരിശോധന നടത്തുന്നത്. വിജിൻ, സജയൻ, സന്തോഷ് എന്നിവരാണ് മാൻഹോളിൽ ഇറങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിനിധി ഷെഫീദ് റാവുത്തർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ഷെഫീദ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്? എസ് കെ, ഇപ്പോഴും വളരെ പണിപ്പെട്ടുള്ള ഫയർഫോഴ്സിൻ്റെ ശ്രമം അത് തുടരുകയാണ്. ഏറെ ശ്രമകരമായൊരു ദൗത്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല റിസ്കി ടാസ്ക് കൂടിയാണ്, പലതരത്തിലുള്ള റിസ്ക് എലമെൻ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ഫയർഫോഴ്സ് സ്ക്യൂബ യൂണിറ്റിലെ വിജിൻ, സജയൻ, സന്തോഷ് എന്നിവരാണ് ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നത്. ഇവരുമായി പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അതിൽ ഏറ്റവും തടസ്സമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ തൊട്ടടുത്തുള്ള ഒരു ട്രെയിൻ ആയിരുന്നു. ആദ്യം നമ്മൾ കണ്ടതാണ് പ്ലാറ്റ്ഫോം നമ്പർ 4 എന്നൊരു ട്രെയിൻ മടങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 ട്രെയിനും എടുക്കുകയാണ്. ഇതോടുകൂടി പൂർണ്ണമായും ഈ സ്പേസ് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് സ്വാഭാവികമായും തെരച്ചിലിന് വലിയ ഗുണകരമായി മാറുകയും ചെയ്യും. കാരണം എസ് കെ, നമ്മൾ ആദ്യം മുതൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ ടണലിന്റെ വായുമുഖത്ത് നിന്നും ഏതാണ്ട് 40 മീറ്റർ ഇങ്ങോട്ടേക്ക്, അതായത് ഈ പാർവതി പുത്തനാർ ഭാഗത്തേക്ക് ഇന്നലെ രാത്രിയൊക്കെ തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മാൻഹോളിലേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു 30 മീറ്റർ കൂടി അങ്ങോട്ടേക്ക് മൂവ് ചെയ്താൽ ആ അത്രയും ഭാഗത്ത് ജോയി ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയും. ആ ഒരു ശ്രമകരമായ ദൗത്യം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അല്പസമയം മുൻപ് ഏതാണ്ട് 15 മിനിറ്റോളമായി മാൻഹോളിലേക്ക് 3 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സ്ക്യൂബ ടീം അംഗങ്ങൾ ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, ഈ ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ട്രെയിൻ കൂടി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ട്രെയിൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് താഴെയാണ് ഈ ടണലുള്ളത്, അല്ലെങ്കിൽ സ്ക്യൂബ സംഘം ഉള്ളത്. അതവർക്ക് അതിൻ്റെ ഒരു വൈബ്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും വലിയ തടസ്സമാകും. ഇതിൽ ഏറ്റവും കൂടുതൽ തടസ്സമാകുന്ന മറ്റൊരു കാര്യം ഈ ടണലിനകത്ത്, അതല്ലെങ്കിൽ ഈ മാൻഹോളിൽ ഇറങ്ങിയ ശേഷം ഈ ടണലിനകത്ത് കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള മാലിന്യമുണ്ട്, ചെളിയുണ്ട്, അടിത്തട്ടിൽ കല്ലുണ്ട്. ഇതടക്കം തരണം ചെയ്തിട്ട് വേണം ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ തെരച്ചിലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന തടസ്സമായി മാറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ മുകളിൽ നിന്ന് ഫയർഫോഴ്സിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ രീതിയിലുള്ള ഒരു വലിയ എഫേർട്ട് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ശുചീകരണ പ്രവൃത്തിക്കിടെ കരാർ ജീവനക്കാരനായിട്ടുള്ള ജോയി ഈ ആമയഴിഞ്ഞ തോട്ടിലേക്ക് വീഴുന്നത്. ആദ്യഘട്ടത്തിലടക്കം തടസ്സമായിരുന്നത് മാലിന്യമായിരുന്നുവെങ്കിൽ പിന്നീട് ഈ മാലിന്യം നീക്കാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെയാണ് ആദ്യം ഹ്യൂമൻ എഫേർട്ടിലും പിന്നാലെ JCB കൊണ്ടുവന്നുമൊക്കെ ഈ വേസ്റ്റ് മാറ്റിയത്. അതിനുശേഷം ടണലിലൂടെ പരിശോധന നടത്തിയെങ്കിലും ഏതാണ്ട് ഒരു 40 മീറ്റർ മാത്രം അകത്തേക്ക് വരാൻ മാത്രമേ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. 40 മീറ്ററിൽ ജോയി ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് പ്ലാറ്റ്ഫോം നമ്പർ 3-നും 4-നും ഇടയിലെ സ്ലാബ് ഇളക്കി മാറ്റിക്കൊണ്ട് ആ മാൻഹോളിൽ ഇറങ്ങി ഒരു പരിശോധനയ്ക്ക് നിലവിൽ ഇപ്പോൾ സ്ക്യൂബ സംഘം തയ്യാറായത്. ഏതായാലും ആ പരിശോധന, ആ ശ്രമം അവർ നടത്തുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഫലമുണ്ടാകുമോ, അതല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എല്ലാ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം ഇനി കുറച്ചുകൂടി എളുപ്പമാകുന്നത് ഈ 2 പ്ലാറ്റ്ഫോമിലുമുണ്ടായിരുന്ന ട്രെയിനുകൾ മാറുന്നു. ഇനി കുറച്ച് 1 മണിക്കൂറോളം സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ട്രെയിൻ ഈ പ്ലാറ്റ്ഫോം നമ്പർ 3, 4 സ്ഥലങ്ങളിലേക്ക് എത്തുക. ഏതായാലും ദാ ലാഡർ ഇടുന്നു, അപ്ഡേഷനുകളുണ്ട്. അതായത് ലാഡർ ഇട്ട് കൊടുത്ത് അടുത്ത അപ്ഡേഷൻ തേടുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് ക്യൂബ സംഘത്തെ സംബന്ധിച്ച് അവരിപ്പോൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള അവരുടെ രക്ഷാപ്രവർത്തനം തിരച്ചിൽ അത് തുടരുകയാണ്. ജില്ലാ കളക്ടർ അതേപോലെ തന്നെ മേയർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരടക്കം ഈ രക്ഷാപ്രവർത്തനം ഏത് ഘട്ടത്തിൽ പോകുന്നുവെന്ന് വിലയിരുത്തുന്നുണ്ട്. ഈ ട്രെയിൻ പൂർണ്ണമായും പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സൗകര്യമാവും രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച്. അങ്ങനെ ട്രെയിൻ പൂർണ്ണമായും പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്ന് മാറിയിരിക്കുന്നു. ഇനി കുറച്ചുകൂടി അവർക്ക് സേഫായി നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതാണ് ആ മാൻഹോളിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആളുകൾ മാൻഹോളിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്ക്യൂബ ടീം അംഗങ്ങൾ തിരികെ കയറുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ലാഡർ ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ മുകളിലേക്ക് വരുത്തുന്നു. ഇറങ്ങിപ്പോ ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയ 3 പേരെയും കയറുകൊണ്ട് ബന്ധിച്ചാണ് ഇവർ അവരെ തിരിച്ച് എടുക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ലാഡർ ഉപയോഗിച്ചുകൊണ്ട് അവരെ താഴെ മുകളിലേക്ക് കയറ്റുകയാണ്. എനിക്ക് തോന്നുന്നു ആ ദൗത്യം
ദൗത്യത്തിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം മാത്രമല്ല, ഒരു റിസ്കി ജോബ് ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് സ്ക്യൂബാ ടീം അംഗങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. ശേഷം അതാ ഏറ്റവും അവസാനം ഇറങ്ങിയ ആൾ തിരികെ വരികയാണ്. ഒരുപക്ഷെ അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. വലിയ തരത്തിലുള്ള വേസ്റ്റ് ഉണ്ട്, ചെളിയുണ്ട് എന്നുള്ളതാണ് ആദ്യം പോയ ആൾ. അതായത് ആദ്യം ഒരു ഒരു മോക്ക് എന്നോണം, ഒരു ഒരു പരീക്ഷണം എന്നോണം ആദ്യം താഴേക്ക് ഒരാൾ പോയിട്ട് പിന്നീട് കയറി വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അതായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത അപ്ഡേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. മാത്രവുമല്ല, എന്താണ് ഇനി അടുത്ത നീക്കം, ഫയർഫോഴ്സിന് അടുത്ത നീക്കം എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മാത്രവുമല്ല, സ്ക്യൂബ ടീം അംഗങ്ങൾ അതിൽ മൂന്ന് പേർ, നമ്മൾ അവരുടെ പേര് ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നത് ഇങ്ങനെയൊരു ദൗത്യത്തിലേക്ക് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു മടിയും കൂടാതെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇറങ്ങിയ മൂന്ന് പേരുടെ പേര്, അത് ഈ സ്ക്യൂബ സംഘത്തിലെ വിജിൻ, സജയൻ, സന്തോഷ് എന്നിവരാണ്. അവർ മൂന്ന് പേരും തിരുവനന്തപുരത്ത് മുൻപ് പല ഓപ്പറേഷനുകളും വളരെ വിദഗ്ധമായി ചെയ്ത് പൂർത്തീകരിച്ചവരാണ്. അവരെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാൻഹോളിലേക്ക് ഇറങ്ങിയ ഒരാളെ, അതായത് ഒരംഗത്തെ ഇപ്പോൾ അവരംഗം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം പുറത്തുനിന്ന് വന്ന് റിലാക്സ് ആയതിന് ശേഷം അദ്ദേഹത്തോട് നമുക്ക് എന്താണ് അവിടുത്തെ അവസ്ഥ, എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ചോദിക്കാം. കാരണം അദ്ദേഹം ഏറെ പണിപ്പെട്ടാണ് ഈ മാൻഹോളിന്റെ അടുത്തേക്ക് പോയത്. അദ്ദേഹത്തോട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണം തേടാം. പക്ഷെ അത് ഒന്ന് അദ്ദേഹം ഒന്ന് റിലാക്സ് ആകണം. കാരണം വലിയൊരു ശ്രമകരമായ ദൗത്യം മാത്രവുമല്ല, അതാ രണ്ടാമത്തെ ആൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കയറി വരികയാണ്. എനിക്ക് തോന്നുന്നത് എസ് കെ എൻ നമുക്ക് അതിലൊരു കാര്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങോട്ടേക്ക് പോയി, ആ പോയതിനു ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട് അവർ തിരികെ വരുന്നത്. മൂന്ന് പേരായിരുന്നു, മൂന്ന് പേരിൽ രണ്ടാമനും തിരികെ കയറിയിരിക്കുന്നു. ഇനി മൂന്നാമതൊരാൾ കൂടിയുണ്ട്, അദ്ദേഹവും തിരികെ കയറിയതിന് ശേഷം അവരൊന്ന് റിലാക്സ് ആയി എന്താണ് എൻ്റെ അകത്തെ അവസ്ഥ എന്നുള്ളത് സ്വാഭാവികമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വലിയ റിസ്കി ടാസ്ക് ആയിരുന്നു. കാരണം അത്രയും ഇടിഞ്ഞ ഒരു മാൻഹോളിലേക്ക് കടക്കുക, അവിടെ നിന്ന് തിരികെ വരിക, ഏതായാലും മൂന്നാമത്തെ ആൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കഠിനമായ പരിശ്രമങ്ങൾ, ഏറെ പടിപെട്ടുള്ള കഠിനമായ പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യം, ഇപ്പോൾ അവർക്കൊരു റിലാക്സിങ് ടൈമാണ്. അതിനുശേഷം ഒരു ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത പ്ലാൻ അതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും അവരുടെ റിലാക്സിങ് ടൈം കഴിഞ്ഞിട്ട് അവർ സ്വാഭാവികമായും അത് അവരുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കും. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടുത്തെ തടസ്സങ്ങൾ, അതല്ലെങ്കിൽ ഫയർഫോഴ്സ് ലക്ഷ്യം വെച്ച 30 മീറ്റർ ദൂരം. നേരത്തെ കഴിഞ്ഞ തവണ അവർ 40 മീറ്റർ പൂർത്തീകരിച്ചിരുന്നു. ആ 30 മീറ്ററിലേക്ക് അവർക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അവരോട് തേടേണ്ടതായിട്ടുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? പക്ഷേ ഇത് റിലാക്സിങ് ടൈമാണ്. ഈ സമയത്ത് നമുക്ക് നോക്കുകയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ കാര്യം. അതായത് ഒരുപക്ഷെ അതൊരു ശ്രമകരമായ ദൗത്യമാണ്. അടുത്ത തവണ ആ ദൗത്യം അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല, ഒരു പക്ഷേ വീണ്ടും ഇറങ്ങും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ആളുകളാണ് അവരുടെ നടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ സമയത്ത് അവർക്കൊരു റിലാക്സിങ് ടൈം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഏതാണ്ട് 15-20 മിനിറ്റോളം സമയം എടുത്തുകൊണ്ടാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട ഈ ദൗത്യം നടത്തിയത്. മാത്രമല്ല, ഈ മാൻഹോളിനകത്തേക്ക് പോകുന്നു, തിരികെ വരുന്നു, അത് ഒരു ശ്രമകരമായ ദൗത്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എസ് കെ എൻ, അത് നമുക്കറിയാം, മാൻഹോളാണ്, താഴേക്ക് ഒരു സ്ലാബാണ്, ഒരു ടണലാണ്, അതിനകത്തേക്ക് ഒരു മനുഷ്യന് എങ്ങനെ ഏത് രീതിയിൽ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്രയധികം റിസ്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഈ ദൗത്യത്തിന് വേണ്ടി എടുക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനോട് ഈ മാൻഹോളിലേക്ക് ഇറങ്ങിയ സ്ക്യൂബാ ടീം അംഗങ്ങൾ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഓഫീസർ ഇവിടെയുണ്ട്, ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറുണ്ട്. അദ്ദേഹം അടക്കം അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഏതായാലും ദൗത്യത്തിൽ നിന്ന് ഫയർഫോഴ്സ് പിന്മാറിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് 50 മീറ്റർ, അതായത് മൊത്തം 150 മീറ്ററിൽ ടണലിന്റെ വായുമുഖത്ത് നിന്ന് ഏതാണ്ട് ഒരു 40 മീറ്ററോളം ഇങ്ങോട്ടേക്ക് അവർ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ വീണ്ടും 30 മീറ്ററേക്ക് മാൻഹോളിൽ കൂടെ കയറി വീണ്ടും തിരികെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവരുടെ പ്രതികരണം കൂടി. മാത്രമല്ല, നമ്മൾ ഏകദേശം 40 മീറ്റർ നമ്മൾ പോയിട്ടുണ്ട് സർ. ഇനി അവിടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സർ? അവിടെ നിന്ന് ചെയ്യുന്ന ആണോ നല്ലത്? അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് സർ. ആ സർ, നമ്മളെ ഫോൺ ഇട്ടു കഴിഞ്ഞാൽ സാറിന് പറഞ്ഞു മനസ്സിലായി.
ടോപ്പിലുള്ള വേസ്റ്റിന്റെ ലെവൽ ലെയർ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് കൂടെ സെർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മളിപ്പം അത് ഒന്നും കൂടെ അതിന്റെ ലെവൽ പരിശോധിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും ആ ദൗത്യം അവർ അവസാനിപ്പിക്കുന്നില്ല. വെള്ളത്തിന്റെ അളവ് കുറയുന്നുണ്ട്, പക്ഷേ ചെളിയുണ്ട്, മണ്ണുണ്ട്, വേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും വലിയ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. അതിനുശേഷം അവർ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ടീമുകൾ അവരുടെ എന്താണ് നടന്നത് പറയാൻ പോകുന്നുണ്ട്. അതായത് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ആ സ്ഥലത്തോട് നോക്കുന്നുണ്ട്. യെസ് യെസ്, തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ഇങ്ങോട്ടാ പോയത്. തിരിച്ച് ഇനി അങ്ങോട്ടോ നോക്കണം. നോക്കിയായിരുന്നു. എന്നാലും ഈ വെഡ്ഡിംഗ് നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിലേക്കും താഴ്ന്ന വേസ്റ്റ് താഴ്ന്ന നിൽക്കുന്നത്, ഈ സ്ലാബ് പോലെയാണ് ഈ വേസ്റ്റ് നിൽക്കുന്നത്. ഇല്ല ഇല്ല, നമ്മൾ സെർച്ചിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല, പിന്നെ ഒന്നും പറയാറായിട്ടില്ല. അതാണ് കാരണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. റെസ്ക്യൂ ചെയ്യുന്ന ആൾക്ക് പോലും വളരെ ഹൈലി റിസ്ക് ആയിട്ടാണ് ഡൈവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടുപേർക്ക് മാത്രം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലൂടെയാണ് ചെല്ലുന്നത്. ഒരു കേവ് ഡൈവ് തന്നെയാണിത്. ഇതാണ് ഈ സ്ക്യൂബ ഡൈവിംഗ് സംഘത്തിലുണ്ടായിരുന്ന അംഗം പറഞ്ഞത്. അതായത് ഏതാണ്ട് നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടണലിന്റെ വായ്മുഖത്ത് നിന്ന് ഏതാണ്ട് ഒരു 70 മീറ്ററോളം അവരിപ്പോൾ വന്നിട്ടുണ്ട്. അവിടെ എത്ര അടുത്ത് ജോലി ഇല്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ അവർ തന്നെ പറയുന്നു ഒന്നും പറയാൻ കഴിയില്ല. അവർക്ക് പോയ സ്ഥലങ്ങൾ അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, മീറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇതിന് മറുവശത്തേക്ക്, അതായത് അപ്പുറത്തെ സൈഡിലേക്ക് ആ കാര്യങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. അതും അവർ അമേഴിഞ്ചാൻ തോട്ടിൽ വീണ ജോയിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിസാഹസികമായ രക്ഷാ ദൗത്യമാണ് ഇപ്പോൾ സ്കൂബ ഡൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് പോലെ ഒരുപക്ഷെ ഈ മാലിന്യത്തിന് നടുവിലേക്ക്, ഈ ഒരു പ്രേക്ഷകൻ സൂചിപ്പിച്ചതുപോലെ ഈ മാലിന്യം ഈ തോട്ടിലേക്കൊക്കെ വലിച്ചെറിയുന്ന ആളുകൾ കാണേണ്ട ചിത്രമാണ്. അതായത് ഈ മാലിന്യ കൂമ്പാരത്തിന് നടുവിലേക്കാണ് രക്ഷാദൗത്യമായി സ്കൂബ ഡീം ഇറങ്ങിച്ചെല്ലുന്നതും. അവർക്ക് നേരിടാൻ പറ്റാത്ത സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ഈ അവിടെ ഇറങ്ങിയ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്.